നമസ്കാരം. ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നാളെ 2021 ജൂൺ മാസം 27-ാം തീയതി ഞായറാഴ്ച. അപ്പോൾ നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് പോകാം. എല്ലാവരും വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ആദ്യത്തെ അറിയിപ്പ് കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. പരമാവധി ആളുകൾ അറിയേണ്ട കാര്യമാണ്. പഴയ ഒരു രൂപയുണ്ടോ, ആയിരങ്ങൾ സമ്പാദിക്കാം, ഇത്തരത്തിൽ ഒരു പരസ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പലർക്കും ഫോണുകളിൽ വന്നിട്ടുണ്ടാവും. പഴയ നാണയങ്ങൾക്കും അതുപോലെ നോട്ടുകൾക്കും ലക്ഷങ്ങൾ വില ലഭിക്കുന്നു എന്ന രീതിയിൽ ഓൺലൈനിൽ നിരവധി വാർത്തകൾ വരുന്നുണ്ട്. നിലവിലുള്ളതും നിരോധിച്ചതുമായിട്ടുള്ള നോട്ടുകൾക്കാണ് മോഹവില വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ ഇതിനു പിന്നിൽ വൻ തട്ടിപ്പാണ് അരങ്ങേറുന്നത്. ഇത്തരത്തിൽ ലക്ഷങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഓൺലൈനിൽ പഴയ 1 രൂപ വിൽപ്പനയ്ക്ക് വെച്ച് ബാംഗ്ലൂർ സ്വദേശിയായിട്ടുള്ള ഒരു വീട്ടമ്മയ്ക്ക് നഷ്ടമായിട്ടുള്ളത് 1 ലക്ഷത്തിലേറെ രൂപയാണ്. ഓൺലൈനിലെ പരസ്യം കണ്ട തൻ്റെ കയ്യിലുള്ള 1947 നാണയം വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ 10 ലക്ഷം രൂപയാണ് അതിന് വില നിശ്ചയിച്ചത്. തുടർന്ന് ഇവരെ തേടി 1 കോടി രൂപ നൽകാം, നാണയം വിൽക്കുന്നു എന്ന് ചോദിച്ച് തട്ടിപ്പുകാർ ബന്ധപ്പെട്ടു. ആ ഓഫർ വിശ്വസിച്ച വീട്ടമ്മ ഡീൽ ഉറപ്പിക്കുകയും തൻ്റെ വിവരങ്ങളും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും എല്ലാം നൽകുകയും ചെയ്തു. അതേസമയം 1 കോടി രൂപ കൈമാറ്റം ചെയ്യണമെങ്കിൽ ആദായ നികുതിയായിട്ട് 1 ലക്ഷത്തിലേറെ രൂപ അടയ്ക്കേണ്ടി വരുമെന്ന് തട്ടിപ്പുകാർ ഈ വീട്ടമ്മയെ അറിയിച്ചു. അത് വിശ്വസിച്ച് പലതവണയായിട്ട് 1 ലക്ഷത്തിലേറെ രൂപ കൈമാറി. എന്നാൽ പണം കൈമാറിയിട്ടും മറുഭാഗത്ത് നിന്ന് പ്രതികരണമൊന്നുമില്ലാതായപ്പോഴേക്കും പണം തട്ടാനുള്ള കെണിയായിരുന്നെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പിൽ പൊതുജനങ്ങൾ വീഴാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് കേരള പോലീസ് ഇപ്പോൾ തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. അടുത്ത അറിയിപ്പ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന അപ്ഡേറ്റാണ്. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ 15,000 രൂപയും ഓവർ സ്പീഡ് ആണെങ്കിൽ 1,000 അല്ലെങ്കിൽ 2,000 രൂപയും അപകടകരമായിട്ടുള്ള ഡ്രൈവിങ്ങിന് 5,000 രൂപയും മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ 10,000 രൂപയും ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ ഉപയോഗിക്കാതിരുന്നാൽ 1,000 രൂപയും പ്രായപൂർത്തിയാകാത്തവർ വാഹനം ഓടിച്ച് പിടിച്ചാൽ രക്ഷകർത്താവ് അല്ലെങ്കിൽ RC ഓണർ ആരാണോ അവർക്ക് 3 വർഷം തടവ് അല്ലെങ്കിൽ 35,000 രൂപ പിഴയും അപകടത്തിൽപ്പെടുന്ന വാഹനം നിർത്താതെ പോയാൽ 2 ലക്ഷം രൂപ പിഴ എന്നിങ്ങനെയാണ് പുതിയ പിഴ. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനും വിലാസം മാറ്റുന്നതിനുമുള്ള അപേക്ഷകൾ മുൻഗണനാക്രമത്തിൽ മാത്രം പരിഗണിക്കാനുള്ള ഫയൽ ക്യൂ മാനേജ്മെൻറ്റ് സംവിധാനം മോട്ടോർ വാഹന വകുപ്പ് നടപ്പാക്കിയിരിക്കുകയാണ്. ഇടനിലക്കാരുടെ ഇടപെടലോ മറ്റ് സ്വാധീനങ്ങളോ ഇല്ലാതെ ആദ്യം അപേക്ഷിച്ചവർക്ക് ആദ്യ പരിഗണന എന്ന രീതിയിലാണ് സംവിധാനത്തിൻ്റെ പുതിയ പ്രത്യേകത. ആദ്യമെത്തിയ അപേക്ഷ തീർപ്പാക്കിയ ശേഷമേ ഉദ്യോഗസ്ഥർക്ക് അടുത്തതിലേക്ക് കടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ അപേക്ഷകർക്ക് ഇനി വളരെ വേഗം തന്നെ കാര്യങ്ങൾ സാധ്യമാകും. അടുത്ത അറിയിപ്പ് പാൻ കാർഡും ആധാർ കാർഡും ഉള്ളവർ ശ്രദ്ധിക്കുക. പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള സമയപരിധി കേന്ദ്രം 3 മാസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. സമയപരിധി June 30 അവസാനിക്കാനിരിക്കെയാണ് കേന്ദ്രത്തിൻ്റെ പുതിയ തീരുമാനം. ഇതുവരെ പാൻ കാർഡും ആധാറും ബന്ധിപ്പിക്കാത്തവർക്ക് September 30 ഇവ തമ്മിൽ ബന്ധിപ്പിച്ചാൽ മതിയാകും. ഇനി അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് 4 മുതൽ 30-ാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ തന്നെ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിലും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലും വീശിയടിച്ചേക്കാവുന്ന ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് കൂടുതൽ ലോക്ക്ഡൌൺ ഇളവുകൾ അനുവദിക്കില്ല. ഇന്ന് ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് തീരുമാനം. TPR നിരക്ക് കുറയാത്ത സാഹചര്യത്തിലാണ് കൂടുതൽ ഇളവുകൾ വേണ്ടെന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. TPR 10% തന്നെ തുടരുകയാണ്. സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് അനുമതിയില്ല. സംസ്ഥാനത്ത് ശനിയും ഞായറും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് ഇളവ് വേണമെന്ന് ക്രൈസ്തവ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ക്രൈസ്തവ ദേവാലയങ്ങളിൽ അടക്കം 15 പേർക്ക് പ്രവേശനത്തിനുള്ള അനുമതി തുടരുന്നതായിരിക്കും. അടുത്ത ചൊവ്വാഴ്ചയാണ് ഇനി കോവിഡ് അവലോകന യോഗം ചേരുക. TPR 10-ൽ താഴെ വന്നെങ്കിൽ മാത്രമേ കൂടുതൽ ഇളവുകൾ സർക്കാർ ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ പൊതുജനങ്ങളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 5 അറിയിപ്പുകളാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. എല്ലാ ദിവസവും വൈകുന്നേരം ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും. എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.